അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സെറ്റ് ഫോർ. റാഇദ് ശിഇറിൽ ഗസ്ലി അൽ ഉദ്രി ഫിൽ അസ്രിൽ അമവി. അമവി കാലഘട്ടത്തിലെ ഗസ്ല്, അതേപോലെ പിന്നെ പരിശുദ്ധമായ ഗസൽ കവികളുടെ നേതാവ് ആരാണെന്ന് പറയുന്നത് ആരാണ്? ജമീൽ ബുസൈനയാണ്. അവ്വലുമൻ ജമഅ ശിഇറുൽ അറബി വൽ മുഅല്ലഖാത്ത്, അറേബ്യൻ കവിതകളും മുഅല്ലഖാത്തൊക്കെ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? ഹമ്മാദുർ റാവിയാണ്. നമുക്കറിയാം മൗലൂ വഫയാത്തുൽ അയ്യാൻ, വഫയാത്തുൽ അയ്യാനിൻ്റെ മൗലൂ എന്താണ്? അത് തറാജിമയാണ്, തർജിമയാണ്. വഫയാത്തുൽ അയ്യാനിൻ്റെ മൗലൂ തർജിമയാണ്. അക്മിൽ ഫുതിഹത്തി റസാഇൽ ബി അബ്ദുൽ ഹമീദ് വഖുതിമത് ബി ഇബ്നുൽ അമീദ്, അല്ലേ? റസാഇൽ തുടക്കം കുറിച്ചത് ആണ് ഈ അബ്ദുൽ ഹമീദുൽ കാത്തിബിനെ കൊണ്ടും അത് അവസാനിച്ചത് ഇബ്നുൽ അമീദിനെ കൊണ്ടുമാണ് എന്ന് പറയപ്പെടുന്നു. സാഹിബ് കിതാബ് താരീഖുൽ ഉമമി വൽ മുലൂക്ക്, താരീഖുൽ ഉമമ, ഉമ്മത്ത് ജമ്മ ഉമമ, സമുദായങ്ങളുടെ ചരിത്രം, അതേപോലെ മുലൂക്ക് രാജാക്കന്മാരുടെ ചരിത്രം, അത് ആരാണ് രചിച്ചുള്ളത്? ഇബിന് ജരീർ തൊബിരിയാണ്. ഇബിന് ജരീർ തൊബിരി ഏതാണ്? താരീഖുൽ ഉമമി വൽ മുലൂക്ക്. അൽ അദീബ് ലുബ്നാനി സാഹിബ് ദീവാൻ അൽ ഖറവിയാത്ത്, ഖറവിയാത്ത് എന്നുള്ള ദീവാൻ ആരുടേതാണ്? അദ്ദേഹം ഒരു ലബനാനി സാഹിത്യകാരനാണ്. അതാണ് റഷീദ് സലീമുൽ ഹൂരി. മുഅല്ലിഫ് കിതാബ് അൽ ഫിഹ്റിസ്ത്, അൽ ഫിഹ്റിസ്ത് ആരുടേതാണ്? ഇബ്നു നദീമിൻ്റേതാണ് അൽ ഫിഹ്റിസ്ത്. അൽ ഫിഹ്റിസ്തിലെ ഇബ്നു നദീം. അടുത്ത മൗലൂ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖൽദൂമിൻ്റെ മുഖദ്ദിമയിലെ വിഷയം എന്താണ്? എന്തിനെ കുറിച്ചാണ്? താരീഖിനെ കുറിച്ചാണ്, ഇൽമു താരീഖാണ്. ഓക്കെ, അടുത്തത് ഒമ്പത്, ബഷാർ ബിനു ബുർദ്, ബഷാർ ബിനു ബുർദ് എവിടെയാണ് ജനിച്ചത്? ബഷാർ ബസറ, ബഷാർ ബസറ, ബസറയിലാണ് ജനിച്ചത്. ലുഗവിയ്യുൻ ഷഹീർ ലഹു, ഒരു പ്രസിദ്ധനായ ഒരു ലിംഗ്വിസ്റ്റിക്, ഒരു ഭാഷാ പണ്ഡിതനാണ്. കിതാബു ഖൽഖുൽ ഇൻസാൻ, കിതാബുൽ ഔദാദ്, കിതാബുൻ നബാതി വശജർ, ഈ മൂന്ന് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. കിതാബു ഖൽഖുൽ ഇൻസാൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊരു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേപോലെ കിതാബുൽ ഔദാദ്, കിതാബുൻ നബാതി വശജർ, ഇതാരാണ്? പത്ത് അസ്മഇയാണ്. അഷായിറുല്ലദി അൻഷ അൽ മജല്ലത്തുൽ മിസ്രിയ വൽ ജവാഇബുൽ മിസ്രിയ, അൽ മജല്ലത്തുൽ മിസ്രിയയും അൽ ജവാഇബുൽ മിസ്രിയയും രചിച്ച ഷായിർ ആരാണ്? പിന്നെ ഖലീൽ മുത്തറാനാണ്. ആരാണ്? ഖലീൽ മുത്തറാനാണ്. മുഅസ്സിസ് ദാറുൽ ഉലൂം, ദാറുൽ ഉലൂം സ്ഥാപിച്ചത് ആരാണ്? അലി മുബാറക് ബാഷയാണ് എന്ത് സ്ഥാപിച്ചത്, ദാറുൽ ഉലൂം സ്ഥാപിച്ചത്. ആഷിഖത്തു ഷായിർ അന്തറത്തുൽ അബ്സി അല്ലത്തി നശഅത്ത് മിൻഹുമ അൽ അസാതീറുൽ മഅറൂഫ ബിസീറത്ത് അന്തറ. ആഷിഖത്തു ഷായിർ അന്തറ, അന്തറത്തുൽ അബസി, നമുക്കറിയാലോ അന്തറ, ആ അന്തറ എന്ന കവിയുടെ ആഷിക്കത്തിൻ്റെ പേര്. അല്ലത്തി നശഅത്ത് മിൻഹുമ അൽ അസാതീറുൽ മഅറൂഫ ബിസീറത്തി അന്തറ, സീറത്ത് അന്തറ എന്നതിലെ അറിയപ്പെടുന്ന അവൾ ആരാണ്? അന്തറ ഉബിലയാണ്, അല്ലേ? അന്തറ ഉബില ഉനൈസ ആരുടേതാണ്? ഉംറുൽ ഖൈസിൻ്റെതാണ്. അഷായിറുൽ ലദി കതബ സൂറത്തുൽ ബഖറ ലമ്മാ തലബഹു ഉമർ റളിയല്ലാഹു അൻഹു
ബിൽഇൻഷാദി മാ ഖാലഹു ഫിൽ ഇസ്ലാം. വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണല്ലോ അല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ഈ കവിയോട് കവിത രചിക്കാൻ കൽപ്പിച്ചു. ആ സമയത്ത് അദ്ദേഹം സൂറത്തൽ ബക്കറ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആരാണ് ഈ കവി? ആരാണ്? ലബീദ് ബിനു റബീ ആ. അടുത്ത് സാഹിബു ഖസീദത്തുൽ ഹംസിയത്തുൻ നബവിയ്യ. ഹംസിയത്തുൻ നബവിയ്യ നബി കീർത്തന കവിത പിന്നെ ഖസീദയാണ്. ഇത് രചിച്ചത് അഹമ്മദ് ഷൗക്കിയാണ്. അൽ അദീബുൽ ലുബിനാനി, ലുബിനാനി സാഹിത്യകാരൻ. ലഹു അദ്ദേഹത്തിന് കണ്ടെന്തിൻ്റെ ഫി മഹബിറീഹ് വൽ ബയാദിർ കാനമാക്കാന. ഈ മൂന്നും അദ്ദേഹത്തിൻ്റെ രചനകളാണ്. അദ്ദേഹം ആരാണ്? ആരൊക്കെയാണ് പിന്നെ ഏതെല്ലാമാണ്? മഹബിറീഹ്, ബയാദിർ, കാനമാക്കാന. അദ്ദേഹം ഒരു ലബനാനി സാഹിത്യകാരനാണ്. ആരാണത്? മീഖായിൽ നുഐമ. ഇടക്കിടക്ക് നിങ്ങൾ നോക്കുന്ന എന്താ വെച്ചാൽ നേരത്തെ തന്നെ മുഴുവനായിട്ട് വീഡിയോ ചെയ്തിട്ട് കട്ടായിട്ടുണ്ട്. അൽ മസ്റഹിയ മിൻ മഹ്മൂദ് തൈമൂർ തുസവ്വിർ ഹയാത്തിൽ അൽ ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ചരിത്രം ചിത്രീകരിക്കുന്ന മഹ്മൂദ് തൈമൂറിൻ്റെ നാടകമാണെന്ത് ഇബിനു ജല. ഇബിനു ജല എന്നതാണ് ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ ചരിത്ര സംഭവങ്ങൾ, ചരിത്രം ചിത്രീകരിക്കുന്ന മഹ്മൂദ് തൈമൂറ് രചിച്ച നാടകം ഇബിനു ജല. അൽ ജരീദത്തുല്ലത്തി അൻഷഅഹ അബ്ദുറഹ്മാനുൽ കവാകിബി സന 1877. അൽഫും വ സമാനിയമിയത്തിയും വ സബഉം വ സബഈന മീലാദിയ. അതിലെ അബ്ദുറഹ്മാനുൽ കവാകിബി രചിച്ച അല്ലെ ഉണ്ടാക്കിയ പത്രമാണെന്ത്? ആ പത്രത്തിൻ്റെ പേരാണ് പിന്നെ അഷഹ്ബാ. അഷഹ്ബാ എന്നുള്ള പത്രം ആരുടേതാണ്? അബ്ദുറഹ്മാനുൽ കവാകിബിയുടേതാണ്. അടുത്തത് അദീബുൻ ലുബിനാനി മി മുഅല്ലഫാത്തിഹി. ഒരു ലുബിനാനി സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തിൽപ്പെട്ടതാണ് അൻതുമുഷ്ഷുഅറാ ഉൻഷൂദത്തുൽ മുത്തസവ്വിഫീൻ. അൻതുമുഷ്ഷുഅറാ, അൻതുമുഷ്ഷുഅറാ. അതേപോലെ ഉൻഷൂദത്തുൽ മുത്തസവ്വിഫീൻ ആരാണത്? അമീർ റൈഹാനി ആണ്. അദ്ദേഹം ഒരു ലുബിനാനി സാഹിത്യകാരനാണ് കേട്ടോ. അമീനു റൈഹാനി. അഹദ അബുൽ അസ്വദ് ദുഅലി അൻ നഹ്വു മിൻ. അബുൽ അസ്വദ് ദുഅലി ആരിൽ നിന്നാണ് നഹ്വ് സ്വീകരിച്ചത്? ആരിൽ നിന്നാണ്? അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അടുത്ത ക്വസ്റ്റ്യന്, അൽ അദീബുൽ മിസ്രി സാഹിബ് അസ്സഹാബുൽ അഹ്മർ. അതേപോലെ ഹദീസുൽ ഖമർ, ഹദീസുൽ ഖമർ ചന്ദ്രൻ്റെ സംസാരം അതെന്തോ ആയിരിക്കും. പിന്നെ അതേപോലെ അസ്സഹാബുൽ അഹ്മർ ചുവന്ന മേഘം, ഇതാര് രചിച്ചതാണ്? റാഫിഇ രചിച്ചതാണ്. ആര് രചിച്ചതാണ്? അറാഫിഇ. അൽ അദീബുൽ ലുബിനാനി ലഹു യസൂഉ ബിനുൽ ഇൻസാൻ. എന്താണ് യസൂഉ ബിനുൽ ഇൻസാൻ? ആലിഹത്തുൽ അർദ്, ആലിഹത്തുൽ അർദ്. യസൂഉ ബിനുൽ ഇൻസാൻ, ആലിഹത്തുൽ അർദ് എന്നീ രചനകൾ നടത്തിയ ലബിനാനി സാഹിത്യകാരനാണ് ആര്? ജുബ്രാൻ ഖലീൽ ജുബ്രാൻ. അടുത്തത് 23, അഷാഇറുൽ ജാഹിലി. അഷാഇറുൽ ജാഹിലി അല്ലദി ഹഫിദൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കിയ ജാഹിലിയ കവിയാണ് ആര്? ലബീദ് ബിനു റബിയ. നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. അൽ അദീബ് സാഹിബ് കുല്ലു ആമിം വ അൻതും ബിഖൈർ സൽവാ ഫീ മഹബ്ബിറീഹ്. ഈ രണ്ട് രചനകളും ആരുടേതാണ്? കുല്ലു ആമിം വ അൻതും ബിഖൈർ സൽവാ ഫീ മഹബ്ബിറീഹ്. ഇത് രണ്ടും ആരുടേതാണ്? മഹ്മൂദ് തൈമൂറിൻ്റേതാണ്.
اوكي. الجريدة التي أنشأها عبد المسيح حداد. عبد المسيح حداد رجيتسا ألين نرمنداكية بطرمان السائح نبطرم السائح عبد المسيح مسيح سائح ورقق الشائر السوري ارسيريين كبيان صاحب سميرا ميس عندنا سميرا ميس ഓർത്തോളി സെമീറാമിസ്. അതേപോലെ മഹ്കമത്ത് ഷുഅറ, ഷുഅറാക്കവുടെ കോടതി മഹ്കമത്ത് ഷുഅറ. അതേപോലെ സെമീറാമിസ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കറിയില്ല. അത് രചിച്ച സിറിയൻ കവിയാണ് ആര്? ഉമർ അബൂരീഷ. ഉമർ അബൂരീഷ സെമീറാമിസ്. ഉമർ അബൂരീഷ സെമീറാമിസ്. അതേപോലെ മഹ്കമത്ത് ഷുഅറ. വലിദ മാലിക് ബിൻ അനസ്. മാലിക് ബിൻ അനസ് അറിയില്ലേ? മുഅസ്സിസു അൽ മദ്ഹബുൽ മാലിക്കി. മാലിക്കി മദ്ഹബിൻ്റെ സ്ഥാപകനായ ഇമാം മാലിക് ബിൻ അനസ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? മദീനയിലാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഹജ്ജിന് പോകാനൊരു താല്പര്യം. അങ്ങനെ മക്കയിലേക്ക് പോകണമല്ലോ ഹജ്ജ് ചെയ്യണമെങ്കിൽ. പക്ഷേ അദ്ദേഹത്തിന് ഭയം അതല്ല. അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം എന്ത്? മദീനയിൽ തന്നെ മരണപ്പെടാൻ. പക്ഷേ എൻ്റെ റൂഹ് പിടിക്കുന്ന മക്കയിലാണെങ്കിലോ എന്നുള്ളൊരു സംശയമൊക്കെ മാലിക് ബിൻ അനസ് റളിയല്ലാഹുവിനു വരികയും ഒരായത്തൊക്കെ ഉണ്ടല്ലോ, നാല് കാര്യങ്ങളല്ലേ അഞ്ച് കാര്യങ്ങളെ നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നമ്മളെ ചരിത്ര ഓർമ്മയിലേക്ക് വരാം. അടുത്തത്, അപ്പോൾ അദ്ദേഹം മദീനയിലാണ് ജനിച്ചത്. അൽ അദീബ് സാഹിബ് ഹിമാരി കാലലി രിഹ്ലത്തും ബൈന അസ്രൈൻ. ഹിമാരി കാലലി, എൻ്റെ കഴുത എന്നോട് പറഞ്ഞു. അതേപോലെ രിഹ്ലത്തും ബൈന അസ്രൈൻ, രണ്ട് കാലഘട്ടത്തിലെ യാത്രകളോ എന്തോ ആയിരിക്കും. അത് ആ രചിച്ചതാണ് തൗഫീഖുൽ ഹക്കീം. അപ്പോൾ തൗഫീഖുൽ ഹക്കീമിൻ്റെ മറ്റൊരു ഡ്രാമ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്ത്, ഹിമാറുൽ ഹക്കീം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഹിമാരി കാലലി എന്നുള്ളതൊക്കെ കണ്ടെത്താൻ കഴിയും. അടുത്തത്, അദീബും വകാതിബുൻ മിസ്രി മിൻ റിവായാതിഹി ഉമർ യൽഹറു ഫിൽ ഖുദുസ്. ഉമർ ഖുദുസിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഉമർ യൽഹറു ഫിൽ ഖുദുസ്. അതേപോലെ നൂറുള്ള, അള്ളാഹുവിൻ്റെ പ്രകാശം. ഇങ്ങനെയൊക്കെ എഴുതിയ ഈജിപ്ഷ്യൻ എഴുത്തുകാരനും സാഹിത്യകാരനുമാണ് ആര്? പിന്നെ നജീബുൽ കീലാനി. ആരാണ്? നജീബുൽ കീലാനി. അടുത്തത്, ഇസ്മു കിതാബ് ഇബ്നുൽ ഫഖീഹ്. ഇബ്നുൽ ഫഖീഹിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? എന്താണ്? മുഖ്തസറു കിതാബുൽ ബുൽദാൻ. മുഖ്തസറു കിതാബുൽ ബുൽദാൻ. അടുത്ത, സാഹിബ് അനാഷീദു സിബ സഹറു റബീ. അനാഷീദു സിബ, അതേപോലെ സഹറു റബീ. റബീയിലെ വസന്ത പൂവ് എന്നൊക്കെ ഇത് ആരാധിച്ചതാണ്? 31 അല്ലേ, അബ്ദുറഹ്മാൻ ശുക്രി. അബ്ദുറഹ്മാൻ ശുക്രി കേട്ടോ. വുലിദ മുഹമ്മദ് ബിൻ അഹമ്മദ് ബിൻ റുഷ്ദ് അഥവാ ഇബിൻ റുഷ്ദ്. മുഹമ്മദ് ബിനു അഹമ്മദ് ബിനു റുഷ്ദ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? അദ്ദേഹം കുർത്തുബയിലാണ് ജനിച്ചത് കേട്ടോ. ഇബിൻ റുഷ്ദ് ജനിച്ചത് കുർത്തുബ. അടുത്ത, 33, മുഅല്ലിഫു ഇബ്രാഹിമു സാനി ഹസാദുൽ ഹഷീം. ഇബ്രാഹിമു സാനി എന്നുള്ള ഗ്രന്ഥവും ഹസാദുൽ ഹഷീം എന്നുള്ള ഗ്രന്ഥവും രചിച്ചത് ആരാണ്? പിന്നെ മാസിനിയാണ്. ഇബ്രാഹിം അബ്ദുൽ ഖാദറുൽ മാസിനി. അപ്പോൾ തന്നെ കിട്ടും ഇബ്രാഹിമു സാനി, ഇബ്രാഹിം അബ്ദുൽ ഖാദറുൽ മാസിനി. കിതാബുൽ മുഫക്കിറുൽ മഷ്ഹൂർ അബ്ദുറഹ്മാനിൽ കവാക്കിബി. കിതാബുൽ മുഫക്കിറുൽ മഷ്ഹൂർ,
അബ്ദുറഹ്മാൻ കവാക്കിബിയുടെ പ്രസിദ്ധമായ ചിന്തോദീപകമായ ഗ്രന്ഥമാണ് ഏത്? തൊബാഇഉൽ ഇസ്തിബ്ദാദ്. തൊബാഇഉൽ ഇസ്തിബ്ദാദ് ആരുടേതാണ്? അബ്ദുറഹ്മാൻ കവാക്കിബിയുടേതാണ്. അടുത്തത് വലിദ നുഅ്മാൻ ബിൻ സാബിത് ഇമാമുൽ മദ്ഹബുൽ ഹനഫി. ഹനഫി മദ്ഹബിൻ്റെ ഇമാമായ അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് അല്ലേ, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? കൂഫയിലാണ് അല്ലേ. ഇമാം അബൂ ഹനീഫ നുഅ്മാൻ ബിൻ സാബിത് അൽ കൂഫി എന്നാണ് പറയാം. അദീബും വ ലുഗവിയും വ നാഖിബ്, അദ്ദേഹം അദീബാണ് ലുഗവിയാണ് നാഖിദാണ്. മിൻ ആസാരിഹി, അദ്ദേഹത്തിൻ്റെ ആസാറുകളിൽ പെട്ടതാണേത്? ഫി മസ്, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, ഫിൽ മീസാനിൽ ജദീദ്. ഫിൽ മീസാനിൽ ജദീദ്, പുതിയ ത്രാസിൽ. അതേപോലെ അൻ നഖ്ദു വൻ നുഖാദ്, നമ്മൾ പറഞ്ഞു അദ്ദേഹം എന്താണ് ഒരു നാഖിദാണെന്ന് പറഞ്ഞു. അൻ നഖ്ദു വൻ നുഖാദുൽ മുആസിറൂൻ. അൻ നഖ്ദു വൻ നുഖാദുൽ മുആസിറൂൻ, പിന്നെ നിരൂപണവും സമകാലിക നിരൂപകരും. പിന്നെയോ കലായ ജദീദ ഫി അദബിൻ അൽ ഹദീസ്. കലായ ജദീദ ഫി അദബിൻ അൽ ഹദീസ്, നമ്മുടെ മോഡേൺ സാഹിത്യത്തിലെ പുതിയ കലായകൾ. ഓക്കെ, ഇത് രചിച്ചത് ആരാണ്? മുഹമ്മദ് മന്ദൂറാണ്. 36 അല്ലേ, മുഹമ്മദ് മന്ദൂറാണ്. അദ്ദേഹം എന്തായിരുന്നു? നാഖിദായിരുന്നു, ലുഗവിയായിരുന്നു, അദീബായിരുന്നു കേട്ടോ. അടുത്ത് അദീബും വ നാഖിദും മിൻ കിബാരിൽ കുത്താബ്, എഴുത്തുകാരിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ സാഹിത്യകാരനായിരുന്നു നാഖിദായിരുന്നു ആര്? അടുത്ത ക്വസ്റ്റ്യന്, സുന്ദൂഖുദ്ദുന്യ. സുന്ദൂഖുദ്ദുന്യ അദ്ദേഹത്തിൻ്റെ രചനയാണ് സുന്ദൂഖുദ്ദുന്യ. കബുലുരീഹ്, കബുലുരീഹ്, സുന്ദൂഖുദ്ദുന്യ, കബുലുരീഹ്, സലാസത്തു റിജാലിം വംറാ, മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും. ഇതാര് രചിച്ചതാണ്? ആ പിന്നെ അബ്ദുൽ ഖാദർ മാസിനി രചിച്ചതാണ്. ആര് രചിച്ചതാണ്? അബ്ദുൽ ഖാദർ മാസിനി രചിച്ചതാണ്. അടുത്തത് ഷായിറുൻ ഷീഇ, ഒരു ഷീഇ ഷായിറാണ്. ഉരിഫ ബി ഷായിറുൽ ഹാഷിമിയീൻ, അദ്ദേഹം അറിയപ്പെടുന്നത് ഹാഷിമിയി സാഹിത്യകാരൻ എന്നാണ്. ലഹു ദീവാൻ, അദ്ദേഹത്തിന് ഒരു ദീവാനുണ്ട്. ആ ദീവാൻ്റെ പേരാണ് എന്ത്? ഹാഷിമിയാത്. ഇത് രചിച്ചത് കുമൈത്തുൽ അസദി. അൽ ഇസ്മുൽ കാമിൽ ലി അബിൽ അസ്വദുദ്ദു അലി, അബുൽ അസ്വദുദ്ദു അലിയുടെ പരിപൂർണ നാമം എന്താണ്? ലാലിമുബിന് അംബ്ര എന്നാണ്. എന്താണ്? ലാലിമുബിനു അംബ്ര. ഷായിറുമിൻ റുബാദിൻ നഹ്ല ലഹു നീറൂൻ, നവോത്ഥാനത്തിൻ്റെ നായകന്മാരിൽപ്പെട്ട ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് പറയുന്നത് നീറൂൻ. ഒന്ന്, ഫതാത്തുൽ ജബലിൽ അസ്വദ്, ചുവന്ന മലയിലെ യുവതി. ഇല ഷബാബ്, യുവാക്കളിലേക്ക്. ഇത് ആര് രചിച്ചതാണ്? പിന്നെ ഖലീൽ മുത്തറാൻ രചിച്ചതാണ്. അടുത്തത് അഷായിറുൽ മിസ്രി ലഹു അർവാഹും വ അഷ്ബാഹ്, അർവാഹും വ അഷ്ബാഹ്, ഷർക്കും വ ഗർബ്, സഹറും വ ഖംറ്. ഓക്കെ, ഒക്കെ പ്രാസപ്പിച്ചിട്ടൊക്കെയാണ് അല്ലേ. സഹറും വ ഖംറ്, സഹറും ഖംറും, ഷർക്കും ഗർബും, അർവാഹും വ അഷ്ബാഹ്. ഇതാര് രചിച്ചതാണ്? അലി മഹ്മൂദ് തോഹയാണ് രചിച്ചിട്ടുള്ളത്. ആരാണ്? അലി മഹ്മൂദ് തോഹ. അടുത്ത് അഷ്അറു ഷായിറാത്ത് ഫിൽ അസറിൽ ഹദീസ്, അസറുൽ ഹദീസിലെ പ്രസിദ്ധയായ കവയത്രി ആരാണ്? അസറുൽ ഹദീസിലെ പ്രസിദ്ധയായ കവയത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയും അല്ലേ, ആ നാസിക്കുൽ മലായിക്കയാണ്. ഷായിറു മിനൽ വുസറായിൽ കുത്താബ് അൽ മുലക്കബ് ബി അൽ ഉസ്താദ് അൽ മുൻഷി, ഉസ്താദ് മുൻഷി തുടങ്ങിയൊക്കെ സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന മന്ത്രിമാരിൽപ്പെട്ട ഒരു കവി.
അതാരാണ്? 43 ആരാണ്? തോറായിയാണ്. തോറായി അഖ്ദമു അഖ്ദമുൽ ആസാരിൽ അദബിയ, സാഹിത്യത്തിലെ ഏറ്റവും അഖ്ദമായ ആസാർ ഏതാണ്? അത് മസലാണ്. ഇഖ്തർ കിതാബ് തോഹ ഹുസൈൻ, തോഹ ഹുസൈൻ്റെ ഗ്രന്ഥം ഇതിൽ നിന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അതേതാണ്? അതിൽ കൊടുത്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏതാണ്? അൽ മുഅദ്ദബൂന ഫിൽ അർദ് എന്നുള്ളതാണ്. മക്കാൻ മീലാദ് ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് ജനിച്ചത് എവിടെയാണ്? മിസ്രുകാരനാണ്. ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് മിസ്രുകാരനാണ്. അൽ അദീബ് സാഹിബ് ഷാ ഇറാനി മിൻ ജബലിന്നാർ, ജബലിന്നാർ അല്ലേ, ജബലിന്നാറിൽ നിന്നുള്ള രണ്ട് കവികൾ, ഇതാരാണ്? അൽ അദീബ് സാഹിബ് ആരാണ് ഇത് രചിച്ചത്? പിന്നെ ഇബ്രാഹിം തൂക്കാനാണ് രചിച്ചത്. അൽ അദീബ് സാഹിബ് ഫി സബീലി താജ്, ഇതാര് രചിച്ചതാണ്? അൽ അദീബ് സാഹിബ് ഫി സബീലി താജ് ആരാണ്? മംഫലൂത്തിയാണ് അല്ലെ, മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തി. ഇസ്മു കിതാബ് ഇബ്നുൽ മുക്കഫ്, ഇബ്നുൽ മുക്കഫയുടെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് അദബ് സഗീറാണ്. മുസന്നിഫു താരീഖു തമദ്ദുനിൽ ഇസ്ലാമി, ഇവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട് മാസിനി. ഇത് ടിക്കന്നെന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഇതിൽ കൊടുത്തിട്ടുള്ള ജോർജി സൈദാനാണ് ടിക്ക് കൊടുത്തിട്ട്, കറക്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ശരി കാണുന്നുണ്ട്, ഒന്ന് ഉറപ്പുവരുത്തണം. ലുഗവി മിൻ അഇമ്മത്തിൻ നുഹാതി മിൻ അഷരി മുഅല്ലഫാത്തി ഷറഹു അൽഫിയത്ത് ഇബ്നു മാലിക്, ഇബ്നു മാലിക്കിൻ്റെ അൽഫിയക്ക് ഷറഹ് എഴുതിയ ആളാണ് ആര്? പിന്നെ ഇബ്നു അഖീൽ ആരാണ്? ഇബ്നു അഖീൽ. വുലിദ നജീബുൽ കീലാനി, നജീബ് കീലാനി എവിടെ ജനിച്ചത്? അൻപത്തിരണ്ട് മിസറിലാണ്. ധാരാളം കവികളൊക്കെ ജനിച്ചത് എവിടെ തന്നെയാണ്? മിസറിലെ ലുബിനാനിലെ അങ്ങനെയൊക്കെയാണ്. മൗലു അഷ്ഷിഅറു വശ്ശുഅറാ, അഷ്ഷിഅറു വശ്ശുഅറായിലെ മൗലു എന്താണ്, വിഷയം എന്താണ്? അത് നഖ്ദാണ്. അടുത്തത് മിൻ അഷ്ഹരി റുവാത്തി അയ്യാമിൽ അറബ്, അയ്യാമിൽ അറബ് എന്ന അതിലെ പെട്ട പ്രസിദ്ധനാണ് ആര്? ഹമ്മാദുർ റാവിയ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മുഅല്ലഖുകളൊക്കെ ക്രോഡീകരിച്ചതൊക്കെ ആരാണ്? ഈ ഹമ്മാദുർ റാവിയാണ്. അഷ്ഹറു ശുഅറായി ഫിൽ മഹജർ, മഹജർ സാഹിത്യകാരന്മാരിൽ നിന്ന് ഏറ്റവും പ്രസിദ്ധനാരാണ്? ഈലിയ അബൂ മാലിയാണ്. അൽ ജരീദത്തുൽ ലത്തി അസ്സസഹ അഹ്മദുൽ ഫാരിസ് ഷിദിയാക്ക്, അഹ്മദ് ഫാരിസ് ഷിദിയാക്ക് രചിച്ച ഉണ്ടാക്കിയ പത്രമാണേത്? അൽ ജവാഇബ്. അൽ അദീബ് ലുബനാനി ലഹു കാമൂസ്, ഒരു ലബനാനി സാഹിത്യകാരൻ, അദ്ദേഹത്തിന് ഡിക്ഷണറി ഉണ്ട്. മുഹീത്തുൽ മുഹീത്ത് ദായിറത്തുൽ മആരിഫ്, മുഹീത്തുൽ മുഹീത്ത് ദായിറത്തുൽ മആരിഫ്, ഇതാരുടേതാണ്? ബുത്തുറുസുൽ ബുസ്താനിയുടേതാണ്. ആരുടേതാണ്? ബുത്തുറുസുൽ ബുസ്താനിയുടേതാണ്. നമ്മൾ നേരത്തെ വദിഉൽ ബുസ്താനിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ബുസ്താനിമാരുണ്ട്. സൂഫിയൻ മഷ്ഹൂർ വകാതിബുൻ കബീർ ലുക്കിബ അഷ്ഷൈഖുൽ അക്ബർ മിൻ ആസാരിഹി അൽ ഫുതുഹാത്തുൽ മക്കിയ ഫുസൂസുൽ ഹിക്കം, ഇദ്ദേഹം ഒരു സൂഫി മഷൂറൻ, പ്രസിദ്ധനായൊരു സൂഫിയാണ്. കാത്തിബുൻ കബീറാണ്, അഷ്ഷൈഖുൽ അക്ബറാണ്, മിനാസാരിഹി അൽ ഫുതുഹാത്തുൽ മക്കിയ, മക്ക വിജയങ്ങൾ എന്നൊക്കെ ആയിരിക്കും. ഫുസൂസുൽ ഹിക്കം, ഇതാര് രചിച്ചതാണ്? ഇബ്നു അറബി രചിച്ചതാണ് കേട്ടോ. ഉസ്സിസത്ത് മദ്രസത്തു ദീവാൻ, മദ്രസത്തു ദീവാൻ സ്ഥാപിച്ചത് എന്താണ്?
1921 അല്ലേ, 1921 മദ്രസത്തു ദീവാൻ സ്ഥാപിക്കുന്നത്. അവസാനത്തെ ചോദ്യം, അൽ മജല്ലത്തുല്ലത്തി അസ്സസഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി വ മുഹമ്മദുൻ അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദുൻ അബ്ദുവും കൂടി സ്ഥാപിച്ച മജല്ലയുടെ പേരാണെന്ത്? എന്താണ്? അൽ ഉർവത്തുൽ വുസ്ഖ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.